സാമൂഹിക പ്രതിബദ്ധതയും രാഷ്ട്രനിർമ്മിതിയിലെ പങ്കാളിത്തവും ഉറപ്പാക്കിയും സമുദായ മുന്നേറ്റത്തിന് ഉറച്ച വഴികൾ നിശ്ചയിച്ചും സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ മൂന്നാം ദിനം പിന്നിട്ടു. അസംബ്ലിയിൽ ഉയർന്ന ചിന്തകളും പഠനങ്ങളും ക്രോഡീകരിച്ച് സിനഡിന് സമർപ്പിച്ചാണ് അസംബ്ലി ഓഗസ്റ്റ് 25 ഞായറാഴ്ച സമാപനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഉജ്ജയിൻ രൂപതാധ്യക്ഷന്മാർ സെബാസ്റ്റ്യൻ വടക്കയിൽ, ബിഷ്ണോ രൂപതാധ്യക്ഷന്മാർ വിൻസെന്റ് നെല്ലായിപ്പറമ്പിൽ, ഫാദർ പോളി പയ്യപ്പള്ളി, ഫാദർ തോമസ് വടക്കുംകര CMI, ഫാദർ സെബാസ്റ്റ്യൻ പന്തല്ലു പറമ്പിൽ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഹിന്ദിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചാണ് അസംബ്ലിയുടെ മൂന്നാം ദിനത്തിന് തുടക്കമിട്ടത്. സമുദായ സമുദ്ധാരണ കർമ്മ പദ്ധതികൾ അനിവാര്യമാണെന്ന് പ്രഭാഷണം നടത്തിയ CBCI പ്രസിഡന്റ്, 2000 വർഷത്തെ ചരിത്രത്തിന്റെ കരുത്തിൽ സഭ കൂടുതൽ ശാക്തീകരിക്കപ്പെടണമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് കൂട്ടിച്ചേർത്തു. വാക്കുകളും ചിന്തകളും തിരുശേഷിപ്പുകളാക്കി മാറ്റാൻ സീറോ മലബാർ സഭാംഗങ്ങൾക്ക് കഴിയണമെന്ന് KRLCBC പ്രസിഡന്റും കോഴിക്കോട് രൂപതാധ്യക്ഷനുമായ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. കുടുംബ ബന്ധങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും കരുത്ത് ലോകത്തിന് സമ്മാനിക്കാൻ സീറോ മലബാർ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ബിഷപ്പ് ഡോക്ടർ ചക്കാലക്കൽ വിലയിരുത്തി. തലശ്ശേരി അതിരൂപത മുൻ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞരളക്കാട്ട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ പൊന്നാട എണീച്ച് ആദരിച്ചു. സീറോ മലബാർ സമുദായ ശാക്തീകരണം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ SD, റവറാൻ ഡോക്ടർ ടോം ഓലിക്കാരോട്ട്, ഡോക്ടർ എഫ് മേരി റജീന, ഡോക്ടർ ചക്കോ കാളാമ്പറമ്പിൽ എന്നിവർ പ്രബന്ധാവതരണം നടത്തി. വിവിധ ചർച്ചകളിൽ കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്, ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മിത്രന്മാർ തോമസ് തറയിൽ, തൃശൂർ അതിരൂപത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ചങ്ങനാശ്ശേരി അതിരൂപത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ രേഖ മാത്യു, AKCC ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ എന്നിവർ മോഡറേറ്റർമാരായി. താമരശ്ശേരി രൂപത മിത്രന്മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ, എറണാകുളം അങ്കമാലി അതിരൂപത മുഖ്യവികാരി ജനറൽ റവറാൻ ഡോക്ടർ വർഗീസ് പൊട്ടയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു. അസംബ്ലിയുടെ അന്തിമ പ്രസ്താവന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കൺവീനർ റവറാൻ ഡോക്ടർ ഫ്രാൻസിസ് ഇലവുത്തിങ്കലിൻ്റെ നേതൃത്വത്തിൽ ക്രോഡീകരിച്ച് അവതരിപ്പിച്ചു. നസ്രാണി പാരമ്പര്യം വിളിച്ചോതിയ കലാരൂപങ്ങളോടെയാണ് മൂന്നാം ദിനത്തിന് സമാപനമായത്. തീക്കോയി വാരിയാനിക്കാട് ഇടവകളിലെ വിശ്വാസ പരിശീലന കേന്ദ്രങ്ങളുടെയും തീക്കോയി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും നേതൃത്വത്തിലായിരുന്നു കലാവിരുന്ന്. നാളെ ഓഗസ്റ്റ് 25 ഞായറാഴ്ച രാവിലെ 9 അസംബ്ലിയുടെ സമാപന സമ്മേളനം നടക്കും. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമാപന സമ്മേളനത്തിൽ സീറോ മലങ്കര സഭ അധ്യക്ഷൻ കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമിക്സ് അനുഗ്രഹ പ്രഭാഷണം നടത്തും. കേരള സംസ്ഥാന മന്ത്രി റോഷി അഗസ്റ്റിൻ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. സീറോ മലബാർ സഭാംഗമായ MPമാർ, MLAമാർ എന്നിവരും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും.